നമ്മൾ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് കാനണിൻ്റെ R6 Mark II വെർഷൻ ക്യാമറയെ പറ്റിയാണ്. ഇത് അവർ അവരുടെ R6 അപ്ഡേറ്റ് ആയിട്ട് അവർ ഇറക്കിയ ക്യാമറയാണ്. R6 ഒരു 20 MP ക്യാമറ ആയിരുന്നെങ്കിൽ ഇതൊരു 24.2 MP ക്യാമറയാണ്. ഇൻ എഫക്റ്റ് നമുക്ക് 24 MP കിട്ടുന്നതാണ്. ഈ ക്യാമറയുടെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് കേപ്പബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് മെക്കാനിക്കൽ ഷട്ടറിൽ നമുക്ക് 12 FPS വരെ ഷൂട്ട് ചെയ്യാം. അതുപോലെ ഫുള്ളി ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് 40 FPS വരെ ഷൂട്ട് ചെയ്യാം. അതുപോലെ ഈ ക്യാമറയിൽ ഒരു പ്രീ ക്യാപ്ചർ മോഡ് എന്നൊരു മോഡുണ്ട്. ആ മോഡിൽ നമുക്ക് 30 FPS വരെ നമുക്ക് റോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രീ ക്യാപ്ചർ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആ മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു 1/2 സെക്കൻഡ് വരെ നമ്മൾ ഷട്ടർ പ്രസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇമേജസും ക്യാമറ സ്റ്റോർ ചെയ്ത് ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു ബേർഡ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഷട്ടർ പ്രസ് ചെയ്യാൻ അല്പം താമസിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡിലേ കൊണ്ട് താമസിച്ചാൽ, ആ ഒരു 1/2 സെക്കൻഡ് മുമ്പ് ഉള്ള ഷോട്ടുകൾ വരെ, തൊട്ടുള്ള ഷോട്ടുകൾ വരെ നമുക്ക് റെക്കോർഡായി കിട്ടുന്നതാണ്. അതാണ് ഈ പ്രീ ക്യാപ്ചർ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് ക്യാനൺ കൊണ്ടുവന്ന അവരുടെ R7 ക്രോപ്പ് സെൻസർ ക്യാമറ ആയ R7 അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അത് ഇപ്പോൾ R6 Mark II കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാനൺ അവരുടെ ഡിജിക് എക്സ് പ്രോസസ്സറാണ് ഈ ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാമറയുടെ വെയിറ്റ് വരുന്നത് നമ്മുടെ ബാറ്ററിയും മെമ്മറി കാർഡും ഉൾപ്പെടെ 680 g ആണ്. ഇതിനായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് മഗ്നീഷ്യം അലോയ് ചേസിസും ബാക്കിയുള്ള ബോഡി പോളികാർബണേറ്റ് ഗ്ലാസ് മെറ്റീരിയലോട് ചേർന്നൊരു മെറ്റീരിയലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ സ്ട്രോങ്ങുമാണ്, അതേസമയം വെയിറ്റും താരതമ്യേന കുറവാണ്. ക്യാനൺ അവരുടെ മിറർലെസ് ക്യാമറകളിൽ മികച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഈ ക്യാമറയിലും അവർക്ക് 8 stops ഇമേജ് സ്റ്റെബിലൈസേഷൻ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, R6 ഷട്ടറിനെ പറ്റി പറയുമ്പോൾ, അതിൻ്റെ മെക്കാനിക്കൽ ഷട്ടർ നമുക്ക് മാക്സിമം കിട്ടാവുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 1/8000 of a second ആണ്. അതുപോലെ ഇലക്ട്രോണിക് ഷട്ടറിൽ നമുക്ക് 1/16000 വരെ പോകാൻ പറ്റും. 1/8000 വരെ 0.3 stops ഇൻക്രിമെൻറ്റും അതിനുശേഷം 1 stop ഇൻക്രിമെൻറ്റും വെച്ചാണ്. ഈ ക്യാമറയിൽ നമുക്ക് റോയും 0 ഷൂട്ട് ചെയ്യാൻ പറ്റും. 0 കമ്പാരിറ്റീവ്ലി ഫയൽ സൈസ് വളരെ കുറവാണ്. ഈ രണ്ട് മോഡൽ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ മെക്കാനിക്കൽ ഷട്ടറിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റോയുടെ ബിറ്റ് ഡെപ്ത് 14 bits ആണ്. അതേസമയം നമ്മൾ ഇലക്ട്രോണിക് ഷട്ടറിൽ ഷൂട്ട് ചെയ്താൽ നമുക്ക് 12 bit ഡെപ്ത്തിലേക്ക് അത് കുറയുന്നതാണ്. ക്യാനണിൻ്റെ 12 AF വേർഷൻ 2 ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റങ്ങളിൽ വൺ അമോങ് ദ ബെസ്റ്റ് ആണ്. അതുതന്നെയാണ് അവർ R6 Mark II ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്ടോ മോഡിൽ ഈ ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ 100% വെർട്ടിക്കൽ ഏരിയയും 100% ഹൊറിസോണ്ടൽ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ മാനുവൽ സെലക്ഷനോ മാനുവൽ മോഡ്സോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം കിട്ടാവുന്നത് 100% ഹൊറിസോണ്ടലും 90%ഓളം വെർട്ടിക്കലും ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് AF സെലക്ഷൻ മോഡുകളിൽ ഇതിന് ഉള്ള ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ 1053 ഓട്ടോ ഫോക്കസ് പോയിന്റുകളാണ് ഉള്ളത്. അതുപോലെ നമ്മൾ മാനുവലായിട്ടുള്ള മോഡുകൾ സെലക്ട് ചെയ്യുന്ന അവസരത്തിൽ 4897 ഓട്ടോ ഫോക്കസ് സ്റ്റില്ലിനും 4067 ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ മൂവിയിലും അവൈലബിൾ ആണ്. ഇതിൽ AF ട്രാക്കിംഗ് ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻസ്, ആനിമൽസ്, അതുപോലെ തന്നെ വെഹിക്കിൾസ്, ഈ 3 ഓപ്ഷൻ ആണ്. അതിൽ ഡോഗ്സ്, ക്യാറ്റ്സ്, ബേർഡ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റിനെയും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ AF വർക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത് -6.5 EV തൊട്ട് +21 EV വരെയാണ്. ഈ ക്യാമറയിൽ ഒരു 0.5 inch OLED EVF ആണ് വരുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3.69 million dots ആണ്. അതുപോലെ തന്നെ EVFൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 FPS ആണ്. ഈ ക്യാമറയിൽ വരുന്നത് ഒരു 3 inch LCD ടച്ച് സ്ക്രീൻ ആണ്. അത് ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗും ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ വഴി നമുക്ക് മെനു ഓപ്ഷനും ഫോക്കസും പ്രിവ്യൂവും അങ്ങനെ ക്യാമറയുടെ ഒട്ടുമിക്ക ഫംഗ്ഷൻസും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഓപ്ഷനെ പറ്റി പറയുമ്പോൾ, ഈ ക്യാമറയിൽ നമുക്ക് 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 4K നമുക്ക് മാക്സിമം കിട്ടാവുന്നത് 60 FPS ആണ്. അതുപോലെ ഫുൾ HD ആണെങ്കിൽ നമുക്ക് 180 FPS വരെ നമുക്ക് ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ക്യാമറ ക്യാനൺ LOG3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഡ്യൂറേഷൻ മാക്സിമം 6 hours ആണ്. വീഡിയോ മോഡിലും നേരത്തെ പറഞ്ഞ പ്രീ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് 5 seconds വരെ നമുക്ക് പ്രീ റെക്കോർഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്യാമറയിൽ വരുന്നത് ഒരു micro HDMI പോർട്ടാണ്. അതുപോലെ തന്നെ ഒരു USB 3 പോർട്ടും അവൈലബിൾ ആണ്. ഈ USB 3 പോർട്ട് USB 3.2 Gen 2 സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടാണ്. അതുപോലെ നമുക്ക് ഓഡിയോ ഇൻ 3.5 mm ജാക്ക് വെച്ച് ഓഡിയോ ഇന്ന് അഥവാ മൈക്ക് ഇൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെഡ്ഫോണിൻ്റെ ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ അതും 3.5 mm ജാക്കാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കൊരു ക്യാനണിൻ്റെ റിമോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു റിമോട്ട് പോർട്ടും ഉണ്ട് ഇവിടെ ആയിട്ട്.
നമുക്ക് വയർഡ് റിമോട്ട് ഈ പോർട്ട് വഴി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ക്യാമറയിൽ വൈഫൈ 2.4 GHz ബാൻഡും 5 GHz ബാൻഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൻ്റെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നത് വേർഷൻ 5 ആണ്. ഈ ക്യാമറയിൽ വരുന്നത് SD കാർഡ് സ്ലോട്ടുകളാണ്, രണ്ടും SD കാർഡ് സ്ലോട്ടാണ്. UHS-II സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് SD കാർഡ് സ്ലോട്ടുകളുണ്ട്. ക്യാനൻ അവരുടെ R6 മാർക്ക് II ൽ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു മാറ്റം അവരുടെ ഓണോ സ്വിച്ച് ആണ്. അത് നമ്മുടെ ഡയലിൻ്റെ അടിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ മറ്റ് ക്യാമറ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ഓണോ ഓഫ് ആക്കാനായിട്ട് പെട്ടെന്ന് ഓണോ ഓഫ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ക്യാനൻ R സീരീസിൽ കണ്ടുവരുന്ന ഒരു മികച്ച ഒരു കാര്യമാണ്, ഈ റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ബട്ടൺ. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ വീഡിയോ മോഡ് C3 നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വീഡിയോയിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ആവുകയും നമുക്ക് വീഡിയോ എടുക്കുകയും പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ തിരിച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ വരികയും ചെയ്യും. അത് വളരെ നമുക്ക് ഫീൽഡിൽ ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഫോട്ടോയിലേക്കും വീഡിയോയിലേക്കും സ്വിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് സാധിക്കും. ഇതുവരെ ഉപയോഗിച്ച ക്യാമറകളിൽ ക്യാനണിൻ്റെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഫീൽഡിൽ തോന്നിയിട്ടുള്ളത്. ക്യാനൺ ഈ മോഡൽ ക്യാമറയിൽ അവരുടെ മൾട്ടി ഫംഗ്ഷൻ ഹോട്ട് ഷൂ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ മികച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഈ പ്രൈസ് റേഞ്ചിലുള്ള ക്യാമറകളിൽ ഇങ്ങനെ മൾട്ടി ഫംഗ്ഷൻ ഹോട്ട് ഷൂ വരുന്നത് പൊതുവെ വിരളമാണ്. ഈ ക്യാമറയിലും ക്യാനൺ അവരുടെ R5 R6 ക്യാമറകൾ ഉപയോഗിച്ചിരുന്ന LP E6 NH ബാറ്ററിയാണ് വരുന്നത്. അത് USB ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഓൾഡ് വേർഷനായ LP E6N ബാറ്ററിയും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ക്യാനൺ പറയുന്നത് അവരുടെ LCD ഉപയോഗിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരു ബാറ്ററിയിൽ നമുക്ക് 760 ഷോട്ട്സ് വരെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ EVF ഉപയോഗിക്കുന്ന അവസരത്തിൽ 450 ഷോട്ട്സ് വരെ നമുക്ക് കിട്ടുന്നതെന്നാണ് ക്യാനൺ പറയുന്നത്. എന്നാൽ പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കതിൽ വളരെ കൂടുതൽ ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. R5 R6 ബേസിക് ഡിസൈൻ തന്നെ ഇത് ബോഡി ഡിസൈൻ തന്നെ ഇത് ഫോളോ ചെയ്യുന്ന കാരണം, ഈ മോഡൽ ഫോളോ ചെയ്യുന്ന കാരണം നമുക്ക് R5 R6 ഉപയോഗിക്കുന്ന അതേ ബാറ്ററി ഗ്രിപ്പ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ബാറ്ററി ഗ്രിപ്പിൻ്റെ മോഡൽ BG R10 എന്നുള്ള ബാറ്ററി ഗ്രിപ്പ് നമുക്ക് ഈ ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ക്യാനൺ മെഡലിസ്റ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയുകയാണ്.